ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് അബ്ദുള്ള സാറാണ് ഇന്ന് സാർ വന്നിരിക്കുന്നത് യു എസ് എസിൻ്റെ സോഷ്യൽ സയൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആയിട്ടാണ് അപ്പോൾ എല്ലാ മക്കളും കൃത്യമായിട്ടും ക്ലാസ് കാണുക മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ക്ലാസിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ വളരെ കുറച്ച് ആണ് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പക്ഷേ ഇത് മക്കൾക്ക് എല്ലാവർക്കും കൺഫ്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചില സംശയങ്ങളുള്ള ചില ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് അതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് വേർ വാസ് എ ബുക്ക് ഹൗ ദൂസ് മലബാർ ബൈ വൺ ഡ്രീഡ് പബ്ലിഷ്ഡ് വൺഡ്രീഡ് ആണ് ഹോദൂസ് മലബാർഗസ് എന്ന് പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്തതെന്ന് നമ്മൾ പഠിച്ചു അല്ലെ എവിടെയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എവിടെയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ആണ് നെതർലാൻഡിന്റെ തലസ്ഥാനമായിട്ടുള്ള ആംസ്റ്റർഡാമിലാണ് എന്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് യെസ് ഈ പറയുന്ന ഹോതൂസ് മലബാർഗസ് എന്ന് പറയുന്ന പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും ഡച്ചുകാരുടെ മേ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് എന്ത് എസ് ഹോതൂസ് മലബാർഗസ് ആണ് അപ്പോൾ അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എവിടെയാണ് എസ് നെതർലാൻഡ് തലസ്ഥാനമായിട്ടുള്ള ആംസ്റ്റർഡാമിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്ത് ചെയ്യാം ജസ്റ്റ് നമുക്ക് നോട്ട് ചെയ്ത് ആരാണ് വാൻഡ്രേഡ് ഡച്ച് പേഴ്സൺ ആണെന്ന് മക്കൾക്ക് എല്ലാവർക്കും അറിയാം ആരാണ് വാൻഡ്രേഡ് എന്ന് മക്കൾക്ക് സംശയം ഉണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരുന്നു വാൻഡ്രിഡിൻ്റെ ഇന്ത്യയിലുള്ള എന്താ പറയുക എസ് റോൾ എന്തൊക്കെയായിരുന്നു എന്ന് മക്കൾക്ക് എന്തുണ്ടാവും ഡൗട്ട് ഉണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം വാൻഡ്രേഡ് എന്ന് പറയുന്നത് ആരായിരുന്നു എസ് ഗവർണർ ഗവർണർ എന്താ പറയുക വാൻഡ്രേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗവർണർ ഓഫ് ദ ഡച്ച് മലബാർ റീജിയൻ അപ്പോൾ എന്താ പറയുക ഗവർണർ ഓഫ് ദ ഇത് ഭയങ്കര സൂപ്പർ ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് വായിക്കാനൊക്കെ കിട്ടുന്നതാണോ വിചാരിക്കുന്നുണ്ട് ഓക്കെ റീജൻ ഇൻ ഇന്ത്യ അപ്പം വാൻഡ്രിഡ് എന്ന് പറയുന്നത് വൈസ്രോയൊന്നും ആയിരുന്നില്ല മക്കൾക്ക് അറിയാൻ പറ്റും ഗവർണർ ഗവർണർ ഓഫ് ദ ഡച്ച് മലബാർ റീജ്യൻ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ മലബാർ റീജ്യനില് എന്താ പറയാ ഡച്ച് കാരുടെ ആണ്ടർ ഉണ്ടായിട്ടുള്ള റീജ്യനിലെ ഗവർണർ ആയിരുന്നു അവര് വാൻഡ്രിഡ് എന്ന് നമുക്ക് കാണാൻ പറ്റും ഇനി യോത്തസ് മല എന്ന് പറഞ്ഞ ബുക്ക് എഴുതുമ്പോൾ വേണ്ടിയിട്ട് ഒരാൾ മലയാളി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ആരായിരുന്നു എസ് എല്ലാ മക്കൾക്കും അറിയുന്ന ആൻസർ തന്നെയാണ് എല്ലാ മക്കൾക്കും ഇതിൻ്റെ ആൻസർ എല്ലാ മക്കൾക്കും അറിയാം എന്നാൽ സാർ ഇവിടെ ഒന്ന് കൊടുക്കുന്നുണ്ട് ആരാണ് മക്കളെ എസ് ഇട്ടി അച്യുതനാണെന്ന് ചെയ്തിട്ടുള്ളത് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അല്ലേ എസ് ഇട്ടി അച്ചുതനാണെന്ന് ചെയ്തിട്ടുള്ളത് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അത് വായിക്കാൻ കിട്ടാൻ ചാൻസ് കുറവാണ് എന്നാലും സാർ ഇവിടെ എഴുതുന്നുണ്ട് ഓക്കെ അവിടെ സാർ പറയുന്നുണ്ട് കേട്ടാ എന്തായാലും ഓക്കെ ഇ ടി അച്യുതനാണ് എന്ത് ചെയ്തിട്ടുള്ളത് എസ് വാൻഡ്രഡിനെ ഈ പറയുന്ന പുസ്തകം എഴുതാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡച്ചിനെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ മെഡി എന്താ പറയുക നമ്മുടെ മെഡിസിൻ പ്ലാന്റ്സിനെ കുറിച്ചുള്ള ബുക്കാണ് ഹോത്തോസ് മലബാർഗസ് അത് എഴുതിയിട്ടുള്ളത് ആണ് അത് എവിടെയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എസ് നമ്മൾ എന്താ പറയുക പോലെ തന്നെ നെതർലാൻഡിലെ ക്യാപിറ്റലായിട്ടുള്ള ആംസ്റ്റർഡാമിലാണ് ഈ വാൻഡ്രിഡ് ആരാണ് എസ് ഗവർണർ ഓഫ് ദ ഡച്ച് എന്താ പറയുക ഡച്ച് മലബാർ റീജ്യൻ ഇൻ ഇന്ത്യ എന്ന് നമുക്ക് എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വയ്ക്കുക ഇ ടി അച്യുതനാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യുക നമുക്ക് നോട്ട് ചെയ്ത് പോകാം അല്ലെ അടുത്ത ചോദ്യം ഇതാണ് എന്ന് വെച്ച് വാസ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് വർഷമാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അറുനൂറ്റി നാലിലാണ് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് യെസ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് മക്കളോട് സാർ ചോദിക്കട്ടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എപ്പോഴാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് പറഞ്ഞു അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് യെസ് നമുക്കിവിടെ കാണാൻ പറ്റും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എപ്പോഴാണ് മക്കളെ

എന്തായാലും ആയിരത്തി അറുന്നൂറിലാണെന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കുക ഇംഗ്ലീഷ് ഈസ്നിയ കമ്പനി അസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എസ് ആയിരത്തി അറുന്നൂറിലാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് എന്ത് എസ് ഫ്രഞ്ച് ഇസ്നീയ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഫ്രഞ്ച് ഇസ്നീയ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണെന്ന് നീതി നമ്മളെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി നെക്സ്റ്റ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് യെസ് ഫസ്റ്റ് ട്രെയിൻ സർവീസ് ഇൻ കേരള സ്റ്റാർട്ടഡ് ഫ്രം തിരൂർ ടു ബേപ്പൂർ തിരൂർ മുതൽ ബേപ്പൂർ വരെയുള്ള ഫസ്റ്റ് ട്രെയിൻ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ് സർവീസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ മാർച്ച് സിക്സ് എയ്റ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് മാർച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മാർച്ചിലാണ് ചെയ്തിട്ടുള്ളത് തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്കാണ് ഫസ്റ്റ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ എന്താ പറയുക തിവണ്ടി സർവീസ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്കാണ് ആരംഭിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മാർച്ചിലാണ് ആരംഭിച്ചിട്ടുള്ളത് കൊണ്ട് രണ്ട് പോയിൻറ്റ്സ് ആണ് അവിടെ പഠിച്ചിട്ടുള്ളത് അതായത് കേരളത്തിലെ ആദ്യത്തെ റെയിൽ സർവീസ് എന്ന് പറയുന്നത് തിരൂർ ടു ബേപ്പൂരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മാർച്ചിലാണ് ചെയ്തിട്ടുള്ളത് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് പോയിന്റ് എന്ത് ചെയ്യുക നമുക്കെ കൃത്യമായിട്ടും പഠിച്ചു വെക്കാം ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് അപ്പം മക്കൾ ചോദിക്കുന്നുണ്ടാവും ഇത് ഇരു എന്താ പറയാ തിരൂരിൽ നിന്നും ബേപ്പൂരമാണ് നമ്മുടെ കേരളത്തിൽ പറഞ്ഞത് അപ്പൊ ഇന്ത്യയിൽ എവിടെയായിരിക്കും എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ അപ്പൊ നമുക്ക് നോക്കാം ഇനി ഇന്ത്യ നമുക്ക് നോക്കാം ഇന്ത്യ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് റെയിൽവേ എന്താ പറയാ നമ്മൾ പറയുന്നത് ബോംബെ ടു താനാണ് ബോംബെ ടു താനയാണ് നമ്മൾ ഈ പറയുന്ന ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ബോംബെ ടു താനയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ഫസ്റ്റ് സർവീസ് എന്ന് ചെയ്തിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റിയത് യെസ് കേരളത്തിൽ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിനാണ് എവിടെ നിന്നാണ് തിരൂരുന്ന് ബേപ്പൂരിലേക്കാണ് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ബോംബെ ടു താനയാണ് ഇപ്പോഴത്തെ മുംബൈ ആണ് അല്ലെങ്കിൽ എന്താ പറയുക എസ് മുംബൈ മുംബൈ ടു താനയാണ് നമ്മൾ ഈ പറയുന്ന സർവീസ് നമുക്ക് കാണാൻ പറ്റും ഇനി വിച്ച് ആൻറ്റി ബ്രിട്ടീ ആൻറ്റി ബ്രിട്ടീഷ് റിവോട്ട് വാസ്ലെഡ് ബൈ സിദ്ധു ആൻഡ് കാനു സിദ്ധും കാനു ലീഡർഷിപ്പ് കൊടുത്തിട്ടുള്ളത് ഏത് ആൻ്റി ബ്രിട്ടീഷ് റിവോട്ടിനാണ് എന്നാണ് നമ്മുടെ ചോദ്യം ഏത് ആൻ്റി ബ്രിട്ടീഷ് റിവോട്ടിനാണ് സിദ്ധു ആൻഡ് കാനു ലീഡർഷിപ്പ് കൊടുത്തിട്ടുള്ളത് സാന്താൾ റബല്യൻ അല്ലേ സാന്താൾ റിവോട്ട് അല്ലെങ്കിൽ സാന്താൽ കലാപം അല്ലെങ്കിൽ സാന്താൾ റബല്യനാണ് ആര് ലീഡർഷിപ്പ് കൊടുത്തിട്ടുള്ളത് കാനു സഹോദരങ്ങളായിട്ടുള്ള സിദ്ധുവും കാനും നേതൃത്വം കൊടുത്തിട്ടുള്ള ഏത് റിവോട്ടിനാണ് സാന്താർ കലാപത്തിനാണ് നമുക്ക് എന്ത് ചെയ്യാൻ മക്കളെ കാണാൻ പറ്റും അല്ലേ സാന്താർ കലാപത്തിനാണ് ആര് നേതൃത്വം കൊടുത്തത് സിദ്ധു ആൻഡ് കാനു നേതൃത്വം കൊടുത്തത് എന്ത് ചെയ്യാമക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ സിദ്ധും ഖാനും എന്ന് പറയുന്നത് രണ്ട് ലീഡേഴ്സാണ് അവർ നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഏത് റിവർട്ടിനാണ് സാന്താൾ ആണ് സാന്താൽ റബല്യൂന്ന് നടന്ന വർഷം ഏതാണ് നമുക്ക് ലൈക് സാന്താൽ റബല്യൂന്ന് നടന്നിട്ടുള്ള വർഷം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് അൻപത്തി ആറ് പിരീഡ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത് അതെ എവിടെ 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 ആ ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് പേരാണ് എന്ത് നടന്നിട്ടുള്ളത് ഈ പറയുന്ന സാന്താൽ റബല്യൻ നടന്നിട്ടുള്ളത് അപ്പോൾ അതിന് ലീഡർഷിപ്പ് കൊടുത്തിട്ടുള്ളത് ആരൊക്കെയാണ് സിദ്ധുവും കാനൂ ഊ എ ലീഡേഴ്സ് ഓഫ് സാന്താൽ റബല്യൻ എന്ന് ചോദിക്കാം സാന്താൽ റബല്യൻ്റെ ലീഡേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിക്കാം സിദ്ധും കാനുവാണ് സിദ്ധും കാനും നേതൃത്വം കൊടുത്ത റബല്യൻ ഏതാണ് ആൻ്റ് ബ്രിട്ടീഷ് മൂവ്മെൻറ്റ് ഏതാണ് സാദാൾ റബല്യൻ ആണ് ഇതെന്താണ് ട്രൈബൽ വാദത്തിന് ട്രൈബൽസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ട്രൈബൽസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള റിവോട്ടാണ് നമ്മൾ ഈ പറയുന്നത് എന്ത് സാന്താൽ റബല്യൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ട്രൈബൽ കമ്മ്യൂണിറ്റിൻ്റെ ഭാഗത്ത് സാന്താൽസ് എന്ന് പറയുന്നത് സൈ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്താണ് എന്നുണ്ടായിട്ടുള്ളത് ഇറബല്യൻ ഉണ്ടായിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തഞ്ച് അൻപത്താറ് പേരാണ് ഉണ്ടായിട്ടുള്ളത് സിദ്ധവും കാനുമായിരുന്നു ഇതിൻ്റെ എന്ന് പറയുന്ന ലീഡേഴ്സ് എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് ഇൻ വിച്ച് ഇയർ ദ ഇന്ത്യൻ പാർലമെൻറ്റ് അപ്രൂവ്ഡ് ദ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഏത് വർഷമാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് അല്ലെങ്കിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ച വർഷം ഏതാണ് ടു തൗസൻഡ് തേർട്ടീൻ ആണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് നിയറസ്റ്റ് അല്ലേ എസ് ടു തൗസൻഡ് തേർട്ടീനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ പറയുന്ന എസ് നമ്മുടെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ത് ചെയ്തിട്ടുള്ളത് പാർലമെൻറ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇനി നമുക്ക് ഇതേ വർഷം തന്നെ നടന്നിട്ടുള്ള മറ്റ് ആക്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ലാൻഡ് ക്വിസിഷൻ ആക്ട് ടു തൗസൻഡ് തേർട്ടീനിലാണ് നടന്നിട്ടുള്ളത് പിന്നെയോ യെസ് കമ്പനീസ് കമ്പനീസ് ആക്റ്റും ടു തൗസൻഡ് തേർട്ടീനിലാണ് നടന്നിട്ടുള്ളത് എസ് പിന്നെ നമ്മുടെ ക്രിമിനൽ ലോ എന്ത് ചെയ്തിട്ടുണ്ട് അമൻമെന്റ് ചെയ്തിട്ടുള്ളതും ക്രിമിനൽ ലോ എന്ത് ചെയ്തിട്ടുണ്ട് ക്രിമിനൽ ലോ ക്രിമിനൽ ലോ അമൻമെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്റ്റും എപ്പോഴാണ് ടു തൗസൻഡ് തേർട്ടീൻ്റെ ആണ് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് നമ്മുടെ ഫുഡ്സ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് അപ്രൂവ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിമൂന്നാണ് നമുക്ക് കാണാൻ പറ്റും ഓക്കെ പിന്നെ നമുക്ക് ഒരു ചോദ്യത്തിലേക്കൂടിയ ഒരു കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പോകാം ഓക്കെ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹു ഇൻട്രോഡ്യൂഡ് ഡ്രെയിൻ തിയറി ദാബൈ നവോറിയാണ് ദാബൈ നവറോജിയാണ് എന്ത് ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഡ്രെയിൻ തിയറി ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്ന് മക്കൾക്ക് അറിയാം മക്കൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ദാബൈ നവറോജിയാണ് ഡ്രെയിൻ തിയറി ഇൻട്രോഡ്യൂസ് യൂസ് ചെയ്തിട്ടില്ലെന്ന് അതിന് നമുക്ക് നോക്കാം ദാധാബൈൻ നവറോജിയുടെ മറ്റ് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും ദാദാബൈൻ നവറോജി ഇന്ത്യ നാഷണൽ കോൺഗ്രസിൻ്റെ ഫൗണ്ടേഴ്സിലൊരാൾ കൂടിയാണ് അതായത് നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയുക എയ്റ്റീൻ എയ്റ്റി ഫൈവിൽ ഇന്ത്യ നാഷണൽ കോൺഗ്രസ് ഫൗണ്ട് ചെയ്യുമ്പോൾ അതിന് ഫൗണ്ടിങ് മെമ്പേഴ്സിലുള്ള ഒരാളാണ് ദാദാബൻ നവറോജ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തിട്ടുള്ളത് എപ്പോഴാണ് എയ്റ്റീൻ എയ്റ്റി ഫൈവിലാണ് ഐ എൻ സി എന്ത് ചെയ്തിട്ടുള്ളത് ഫോം ചെയ്തിട്ടുള്ള അല്ലേ ഐ എൻ സി ഫോം ചെയ്തിട്ടുള്ളപ്പോഴാണ് എസ് എയ്റ്റീൻ എയ്റ്റി ഫൈവിലാണെന്ന് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് നോക്കുക ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി അഞ്ചിലാണ് ഐ എൻ സി ഇന്ത്യനാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തിട്ടുള്ളത് ഫോം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സിലൊരാളാണെ നമ്മളീ പറയുന്ന ദാദബൈ നവറോജി എന്ന് നമുക്ക് കാണാൻ പറ്റും ദാദാബൈൻ നവറോജി ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫൗണ്ടിംഗ് മെമ്പേഴ്സ് ഒരാളാണ് അതുപോലെ തന്നെ ഐ എൻ സിയുടെ ഐ എൻ സിയുടെ എന്താ പറയുക എസ് പ്രസിഡന്റ് ആയിട്ടും എയ്റ്റീൻ എയ്റ്റി സിക്സിൽ ഐ എൻ സിയുടെ എയ്റ്റീൻ എയ്റ്റി സിക്സിൽ ഐ എൻ സിയുടെ പ്രസിഡൻ്റായിരുന്നു ആര് ഐ എൻ ആയിരുന്നു അത് ദാബായ നവറോജി എന്ന് നമുക്ക് കാണാൻ പറ്റും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അവര് ദാബായ നവറോജി എന്ന് നമുക്ക് കാണാൻ പറ്റും സർവ്വ പ്രസിഡന്റ് ഓഫ് ദ ഐ എൻ സി ഇൻ എയ്റ്റീൻ എയ്റ്റി സിക്സ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ട് ആര് വർക്ക് ചെയ്യുന്നത് ആർ സെർവ് ചെയ്യുന്നത് ദാതബായ നവറോജ് സെർവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അപ്പോൾ എല്ലാ പോയിന്റ്സും അതിലേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പോയിന്റ്സും ഇങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് അതിൻ്റെ ആൻസർ മക്കളാണ് പറയേണ്ടത് ലാസ്റ്റ് എവിടെ എസ് എന്താ പറയുക ഫൈസാബാദ് വൺ ഓഫ് ദ മെയിൻ സെൻറ്റേഴ്സ് ഓഫ്

ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്നാൽ നമുക്ക് കൊടുക്കട്ടാ അപ്പോൾ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് അതിലുള്ളതെന്ന് എന്ത് ചെയ്യുക കൃത്യമായിട്ട് നമുക്ക് അവിടെ ആൻസർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുള്ളൂ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും പഠിച്ചു കുറച്ച് ഫാക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് താങ്ക്സ് യു യോർ ബൈ